അതിന് ഞാൻ പ്രത്യേകം വേറൊരു സാധനങ്ങളും പുറത്തുനിന്ന് വാങ്ങിച്ചിട്ടില്ല. എൻ്റെ വീട്ടിൽ എനിക്ക് കിട്ടാവുന്ന സാധനങ്ങൾ വെച്ചാണ് ഞാൻ അത് ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്കും അതേപോലെ തന്നെ നിങ്ങളുടെ ഐഡിയയിൽ ഇത് ചെയ്യാവുന്നതേ ഉള്ളൂ. ഇന്നത്തെ വീഡിയോ ഞാൻ അങ്ങനെ വീഡിയോ ചെയ്യണമെന്ന് കരുതിയതല്ല, എൻ്റെ ഒരു ആവശ്യത്തിന് വേണ്ടിയിട്ടാണ്, മെയിനായിട്ട് ഇതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ സ്റ്റാൻഡ് ഉണ്ടാക്കിയത്. കാരണം പുതിയ യൂട്യൂബേഴ്സിനെ നമുക്ക് തുടക്കത്തിൽ ഏണിയൊന്നും കിട്ടാറില്ല. അതുകൊണ്ട് നമുക്ക് തന്നെ സ്വന്തമായിട്ട് കൈ കിട്ടാവുന്ന സാധനങ്ങൾ വെച്ച് ഉണ്ടാക്കിയതാണ്. അപ്പോൾ ഇതിലെന്തെങ്കിലും സംശയങ്ങൾ എന്തെങ്കിലും നിങ്ങൾക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഇടുക, അതിനുള്ള റിപ്ലൈ ഞാൻ ഉറപ്പായിട്ട് തന്നിരിക്കും. അപ്പോൾ ഈ വീഡിയോ കാണുന്നവർ മെയിനായിട്ട് ഇത് തുടക്കം മുതൽ ഉറക്കം വരെയും കാണുക, എങ്കിലേ നിങ്ങൾക്ക് ഇത് എങ്ങനെയാണ് ഉണ്ടാകുന്നത് മനസ്സിലാവും. അപ്പോൾ നേരെ നമുക്ക് വീഡിയോയിലേക്ക് കാണാം. അങ്ങനെ ഈ സ്റ്റാൻഡിന് വേണ്ടിയിട്ട് മെയിനായിട്ട് വേണ്ട സാധനമാണിത്. ഇത് ഒരു മീഡിയം സൈസ് പി വി സി പൈപ്പിനെ മൂന്നായിട്ട് ഭാഗിച്ചെടുത്തതാണ്. നടുക്കിരിക്കുന്നത് നമ്മളുടെ ഡബിൾ സൈഡ് ടേപ്പിനുള്ളിൽ വരുന്ന ഒരു കാർഡ്ബോർഡ് പീസാണ്. അതിന് ജസ്റ്റ് ഒരു ഇൻസുലേഷൻ ടേപ്പ് ഇട്ട് പൊതിഞ്ഞെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഞാൻ എടുക്കുന്ന, അതായത് നിലത്ത് കുത്തി നിൽക്കാൻ വേണ്ടി ഞാൻ എടുക്കുന്ന മൂന്ന് പി വി സി പൈപ്പിൻ്റെ അതേ അളവിൽ ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള മൂന്ന് പി വി സി പൈപ്പ് ഗ്ലൂഗൺ യൂസ് ചെയ്ത് ഞാൻ അത് ഒട്ടിച്ചു വെച്ചതാണ്. ഞാൻ മെയിൻ സ്റ്റാൻഡായിട്ട് എടുക്കുന്ന പൈപ്പിൻ്റെ അതേ അളവായത് കൊണ്ടാണ് ഞാൻ ആ ഡബിൾ സൈഡ് ടേപ്പിൻ്റെ അകത്തുള്ള സാധനം തന്നെ എടുത്തത്. നമുക്ക് സ്റ്റാൻഡിൻ്റെ മൂന്ന് കാലുകൾ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച ആ പൈപ്പിൻ്റെ പീസിൽ നമുക്ക് രണ്ട് തുളയിട്ട് വയ്ക്കാം. അതിൻ്റെ നടുക്കാണ് നമ്മൾ മെയിനായിട്ട് ഇതിൻ്റെ മൂന്ന് കാലുകളും നമുക്ക് ഈ മൂന്ന് ഗ്യാപ്പിലും സ്ക്രൂ ചെയ്ത് വയ്ക്കേണ്ടത്. അതുകൊണ്ട് അതിൻ്റെ കറക്റ്റ് അളവിൽ തന്നെ നല്ലൊരു തുളയിട്ട് വയ്ക്കുക. അപ്പോൾ നമ്മൾ ഒരു പൈപ്പ് വയ്ക്കേണ്ട സ്ഥലത്ത് ഓട്ടയിട്ട് എടുത്തിട്ടുണ്ട്. ഓട്ടയിടുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം രണ്ട് ഒരേ ലെവലിൽ തന്നെ ആയിരിക്കണം, അല്ലെങ്കിൽ നമ്മുടെ സ്റ്റാൻഡിൽ ലെവലിന് വ്യത്യാസം വരും. പിന്നെ ഞാനിവിടെ ഒരു നട്ടും ബോൾട്ടും എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതാണ് ആ പൈപ്പിലൂടെ കയറ്റി ടൈറ്റ് ചെയ്ത് വയ്ക്കേണ്ടത്. അങ്ങനെ അതിൽ വയ്ക്കാനുള്ള പൈപ്പിലും ഞാൻ ഓട്ടയിട്ട് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആ ഗ്യാപ്പിലേക്ക് ഈ പൈപ്പിനെ വച്ച് ഒന്ന് സ്ക്രൂ ഇട്ട് ടൈറ്റ് ചെയ്ത് വയ്ക്കാം. അപ്പോൾ തുളയിടുമ്പോൾ കുറച്ച് ഗ്യാപ്പ് ഇടുക, കാരണം ഇത് നമ്മൾ സാധാ സ്റ്റാൻഡല്ല, നമ്മളിത് ഫോൾഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ വലുതായിട്ട് ടൈറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ ഒരു കാല് നമ്മൾ സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മൾ ഈ സ്റ്റാൻഡിനെ വേറെ ലെവല് അഡ്ജസ്റ്റ് ചെയ്യുമ്പോൾ നടുക്കുള്ള ആ കാർഡ്ബോർഡ് പീസിൽ ടച്ച് ചെയ്യാൻ നോക്കണം. അതുകൊണ്ട് തന്നെ കുറച്ച് ഗ്യാപ്പ് ഇട്ടിട്ട് വേണം നമ്മൾ സ്ക്രൂ ചെയ്യാനുള്ള ഹോൾ ഇടേണ്ടത്. അങ്ങനെ നമ്മൾ മൂന്ന് കാലുകളും നട്ടും ബോൾട്ടും ഇട്ട് നല്ലോണം ടൈറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതാണ് ഞാൻ നടുക്ക് വയ്ക്കാൻ ഉദ്ദേശിക്കുന്ന പി വി സി പൈപ്പ്. ഇത് അത്യാവശ്യം നല്ല കട്ടിയുണ്ട്, അതിൽ നമുക്ക് മൂന്ന് ഹോളിട്ട് എടുക്കാം. ഞാനൊരു മൂന്ന് പി വി സി പൈപ്പുകളിനെ കട്ട് ചെയ്തെടുത്തിട്ട് അതിൽ ഓരോ ഹോൾ വീതം ഇട്ട് വെച്ചിട്ടുണ്ട്. നമുക്കിതിനെ നമ്മൾ നേരത്തെ ഇട്ട് ആ വലിയ പി വി സി പൈപ്പിൻ്റെ ആ ഹോളിലേക്ക് ഇതിനൊന്ന് ഫിക്സ് ചെയ്ത് വയ്ക്കാം. അങ്ങനെ ഞാൻ ഗ്ലൂഗൺ യൂസ് ചെയ്താണ് ഇത് ഒട്ടിച്ച് വെച്ചിട്ടുള്ളത്. അപ്പോൾ മൂന്നെണ്ണത്തിലും ഹോളുകൾ നിങ്ങൾക്ക് കാണാവുന്നതാണ്. അങ്ങനെ ഞാൻ മൂന്ന് പീസ് പി വി സി പൈപ്പും കൂടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതിൻ്റെ രണ്ടറ്റത്തും ഓട്ടയിട്ട് എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് നേരത്തെ ഫിക്സ് ചെയ്ത് വെച്ച് അതിൽ സ്ക്രൂ ചെയ്ത് വയ്ക്കേണ്ടതാണ്. ഇനി നമ്മളെടുത്ത ആ സ്ക്രൂകൾ നമ്മൾ
നമ്മൾ കട്ട് ചെയ്ത പീസുമായിട്ടൊന്ന് ജോയിൻ ചെയ്യാം. അതപ്പോൾ നമുക്ക് മടക്കേണ്ടതാണ്. അപ്പോൾ സൈഡാങ്ങാനും ജസ്റ്റ് ഒന്ന് റൗണ്ട് ചെയ്ത് കട്ട് ചെയ്ത കുറച്ചും കൂടി നന്നായിട്ട് അതൊന്ന് പെട്ടെന്ന് ഫോൾഡാവും. അങ്ങനെ ഞാൻ അത് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കതിനെ നല്ല രീതിയിൽ തന്നെ ഒന്ന് സ്ക്രൂ ചെയ്ത് വയ്ക്കാം. അങ്ങനെ നമ്മുടെ ആ മൂന്ന് പീസുകളും ഫിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അത് വലിയ ടൈറ്റിലൊന്നും അല്ല, ചെറുതായിട്ട് ഇത് മൂവ് ചെയ്യുന്ന രീതിയിലാണ് അതിനെ സ്ക്രൂ ചെയ്ത് വച്ചിരിക്കുന്നത്. ഇനിയിപ്പോൾ നമ്മൾ നേരത്തെ സ്ക്രൂ ചെയ്ത് വച്ചിരുന്ന പീസിൻ്റെ മറ്റേ അറ്റം നമുക്ക് മൂന്ന് കാലുകളിലേക്കും ഫിക്സ് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് കറക്റ്റായിട്ട് തന്നെ അതിലും ഓട്ടയിട്ട് എടുക്കാം. ഇനി നമുക്ക് വേണ്ടത് ഒരു ക്യാപ്പാണ്, അതിനുശേഷം ഒരു നട്ടും. അതിന് നമുക്ക് അതിലേക്ക് ഇറക്കി വച്ചിട്ട് ഗ്ലൂഗണ്ണോ മറ്റേതെങ്കിലും പശയോ ഒഴിച്ച് മുഖം സെറ്റ് ചെയ്തെടുക്കാം. അങ്ങനെ ഞാനതിനെ ഗ്ലൂഗൺ യൂസ് ചെയ്ത് അതിനെ ഞാൻ ഫിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് ആ ഗ്യാപ്പിൻ്റെ സൈഡിലുള്ള ഗ്രിപ്പും കൂടെ നമുക്കിതിൽ കിട്ടുന്നുണ്ട്. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ മൂന്ന് കാലിൻ്റെ അടിയിലും ഗ്ലൂഗൺ യൂസ് ചെയ്ത് ജസ്റ്റ് ഒന്ന് റൗണ്ട് ചെയ്തെടുക്കുക, ഗ്രിപ്പിന് വേണ്ടിയിട്ടാണ്. ഇനി നമുക്ക് ആ സ്റ്റാൻഡിൽ സ്ക്രൂകളുടെ അറ്റമൊന്നും വരാത്ത സ്ഥലത്ത് നമുക്കൊരു ഓട്ടയിടാം. അതിലേക്ക് നമ്മൾ നേരത്തെ ചെയ്ത് വച്ച ആ ബോട്ടിൽ ക്യാപ്പ്, അതായത് ആ സ്ക്രൂ നമുക്ക് കയറ്റി ഫിക്സ് ചെയ്ത് വയ്ക്കാം. അങ്ങനെ ഞാനിവിടെ മൂന്ന് സ്ക്രൂകൾ എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഞാൻ ഒരു പി വി സി പൈപ്പിനെ കട്ട് ചെയ്ത് ഒരു മൂന്ന് ചെറിയ പീസുകൾ എടുത്തിട്ടുണ്ട്. നമുക്ക് അതിലും മൂന്ന് ഓട്ടയിട്ട് എടുക്കണം. അപ്പോൾ ആ പൈപ്പിൻ്റെ ഹോളിൽ നമ്മൾ ആ സ്ക്രൂ കയറ്റി വെച്ചു. എന്നിട്ട് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത ആ ചെറിയ പീസ് അതിലേക്ക് കയറ്റി ഫിക്സ് ചെയ്ത് വയ്ക്കുന്നു. അതും വലുതായിട്ട് ടൈറ്റ് ചെയ്യണ്ട, ചെറുതായിട്ട് അത് ആ സ്ക്രൂ അവിടെ ഇരിക്കാൻ വേണ്ടിയിട്ടാണ്. കയറ്റി വച്ചതിന് ശേഷം ഞാനിവിടെ ഗ്ലൂഗൺ യൂസ് ചെയ്ത് ഒട്ടിക്കുന്നു. അപ്പോൾ നമ്മളുടെ സ്റ്റാൻഡിൻ്റെ പണി ഏകദേശം തീർന്നിട്ടുണ്ട്. ഇനി നമുക്ക് ആ മുകളിലായിട്ട് ഒരു കാർഡ്ബോർഡ് പീസ് കട്ട് ചെയ്ത് ഒട്ടിക്കണം. കാരണം ആ സ്ക്രൂവും ടൈറ്റ് ചെയ്തതൊന്നും പുറത്ത് കാണാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഞാൻ ഒരു കാർഡ്ബോർഡ് പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് ഇറക്കി വെച്ച് ഒട്ടിക്കാം. ഞാൻ ഗ്ലൂഗൺ യൂസ് ചെയ്താണ് ഒട്ടിക്കുന്നത്. ഫെവിക്കോളോച്ചും ഒട്ടാവുന്നതേ ഉള്ളൂ. മനസ്സിലാവുമെന്ന് കരുതുന്നു. പക്ഷേ ഇനി നമുക്ക് ചെയ്യേണ്ടത് ഇതിൻ്റെ അകത്ത് വയ്ക്കാൻ വേണ്ടിയിട്ടാണെങ്കിൽ ഒരു പൈപ്പ് എടുക്കുന്നത്. ഇത് കറക്റ്റായിട്ട് തന്നെ ഇതിൻ്റെ അകത്തോട്ട് ഇറക്കിയിരിക്കും. കാരണം ഞാൻ എടുത്ത പൈപ്പിൽ കറക്റ്റ് ഫിറ്റ് ആണ്, അതുകൊണ്ട് എനിക്ക് വേറെ ഇതിൽ വയ്ക്കേണ്ട ഫിറ്റും കാര്യങ്ങളൊന്നും വേണ്ടതില്ല. കറക്റ്റായിട്ട് തന്നെ അത് കയറിയിരുന്നുള്ളൂ. പിന്നെ നമുക്ക് വേണ്ടത് ഒരു സെൽഫ് ഫിറ്റ് ആണ്. അതിൽ എനിക്ക് ഇതിൻ്റെ അകത്ത് ഇരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് സെലോടേപ്പ് ഇതിൻ്റെ അകത്ത് നമുക്ക് കറക്റ്റായിട്ട് തന്നെ ഇതിൻ്റെ അതിന് ഇറക്കി വയ്ക്കാവുന്നതാണ്. ഞാൻ നമ്മൾ സ്റ്റാൻഡ് Thank you.
ബ്ലൗസ് ബ്ലാക്ക് കളറാണ്. ഞാനിപ്പോൾ ഇവിടെ വൈറ്റാണ് യൂസ് ചെയ്തിരിക്കുന്നത്. കാരണം ഞാനത് ആദ്യം എൻ്റെ ഒരു ഐഡിയയിൽ ഉണ്ടാക്കിയതാണ്. അപ്പോൾ ഞാൻ ഇവിടെ എടുത്തത് തീരെ കുറഞ്ഞ കട്ടി ഇല്ലാതിരുന്ന ഒരു പീസായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ അത് ആദ്യത്തെ ഇതിൽ തന്നെ ഞാൻ മൂത്ത വഴിക്ക് അത് ഒടിഞ്ഞു പോയി. അതുകൊണ്ട് നിങ്ങളെടുക്കുമ്പോൾ നല്ല കട്ടിയുള്ള ഒരു പീസ് തന്നെ ഇവിടെ എടുക്കാം, മൂന്ന് ഇതെടുക്കുക. കാരണം ഇതിന് അതേപോലെ നോക്കാനും തിരിച്ചു വയ്ക്കാനും അതാണ് സഹായിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. എൻ്റെ വീഡിയോ ആദ്യമായാണ് കാണുന്നതെങ്കിൽ തൊട്ട് താഴെ ഒന്ന് സബ്സ്ക്രൈബ് ബട്ടൺ ഞെക്കുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി അനേകം ചെയ്യുക.